ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഇന്ത്യൻസ് ഐലൻഡ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ ഗ്രോസറി വാങ്ങാനായിട്ട് പോകണ്ടായിരുന്നല്ലോ. അപ്പൊ അതില് നമ്മൾ ഒരു 110 യൂറോയ്ക്ക് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ്, എന്തൊക്കെയാണ് വില എന്നൊക്കെ നമുക്ക് പറയാവേ. അപ്പൊ ആദ്യം ഞങ്ങൾക്ക് യൂഷ്വലി കിട്ടാത്തൊരു സാധനം ചക്കപ്പഴമാണ് കിട്ടിയത്. ഇത് 1.5 കിലോ ഉണ്ട്. നല്ല അടിപൊളി വരിക്ക ചക്കപ്പഴമാണ് നമ്മളിത്. ഇതാണ് ഫസ്റ്റ് നമ്മൾ വാങ്ങിച്ച സാധനം. ഇവിടെ മട്ട അരി, സാധാരണ ചോറ് വെക്കുന്ന അരി. പിന്നെ വാങ്ങിച്ചത് പച്ചരിയാണ്. ഇത് നമ്മുടെ ഗീ ആണ്, നെയ്യ്. ഇത് മറയൂർ ശർക്കര. ഇത് കുറച്ച് ചെറുപയറ്. ഇത് 1 kg ചെറുപയറാട്ടോ. പിന്നെ ഇത് കടുക്. കടുക് 400 ഗ്രാം. പിന്നെ ഇച്ചിരി തേങ്ങ. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഒരു ആവോലി ആട്ടോ. ജസ്റ്റ് ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് നാട്ടിൽ നിന്ന് വരുന്ന മീനല്ല, ഇത് സ്പെയിനിൽ നിന്ന് വരുന്ന ആവോലിയാണ്. ഏകദേശം നമ്മുടെ ഏകദേശം അല്ല, നമ്മുടെ നാട്ടിലെ തന്നെ ടേസ്റ്റ് ആണ് ഈ മീന്. നമ്മൾ കുറച്ച് ഫ്രോസൺ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രോസൺ പച്ചമാങ്ങ, പിന്നെ ചക്കക്കുരു, പിന്നെ ഗ്രേറ്റഡ് കോക്കനട്ട്, പിന്നെ കപ്പ, പച്ചക്കപ്പ. അപ്പം ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇന്ന് പോയി വാങ്ങിച്ചത്. ഇത്ര സാധനത്തിനാണ് ഒന്ന് 110 യൂറോ ഇവിടെ കേട്ടോ. അപ്പോ ഇതിന് ഇനി ഈ സാധനങ്ങൾക്ക് ഓരോന്നിനും എന്നാ വില എന്ന് ഞാൻ പറയാം. അപ്പൊ എല്ലാം കണ്ടല്ലോ, അതാണ് 110 യൂറോയുടെ ബില്ല്. നമുക്കിനി പ്രൈസസ് കാണാം കേട്ടോ. പച്ചക്കപ്പ ഇത് 1 കിലോ അടുത്തുണ്ട്. ദെൻ 908 ഗ്രാംസ് ആട്ടോ ഉള്ളത്. ഇതിന് 2.45 യൂറോസ് ആണ്. അപ്പോ പച്ചമാങ്ങയാണ് അടുത്ത്. ഇത് 340 ഗ്രാംസ് ആട്ടോ. 340 ഗ്രാംസിന് 2.90 യൂറോസ് ആണ്. ചക്കക്കുരു ആട്ടോ, ഫ്രോസൺ ചക്കക്കുരു. അത് 400 ഗ്രാംസിന്റെ പാക്കാണ്. ഇതിന് 2.70 യൂറോസ്. അടുത്തത് നമ്മുടെ ഗ്രേറ്റഡ് കോക്കനട്ട് ആണ്. ഗ്രേറ്റഡ് കോക്കനട്ട് ഇത് 400 ഗ്രാംസിന്റെ പാക്കാണ്. ഇതിന് ഒരു പാക്കിന് 2.99. ഇനി അടുത്തത് ചക്കപ്പഴം ആട്ടോ. 1.4 kg ആണ്. 7.99 ആണ് പെർ kg. സോ ടോട്ടല് 11.19 ആയിട്ടോ അതിന്. ഗീ ഇത് 1 kg ഗീ ആണ്. 1 kg ഗീക്ക് 15 യൂറോ. ഇനി നമുക്ക് ടാങ് ആണ്. ടാങ് നാട്ടിൽ നിന്ന് വരുന്ന ടാങ് തന്നെ കേട്ടോ. ഇത് 500 ഗ്രാംസിന്റെ പാക്കാണ്. 4.10 യൂറോ. ഇത് കടുക് മസ്റ്റേർഡ്. മസ്റ്റേർഡിന് ഇത് 400 ഗ്രാംസ്, 2.75 യൂറോ. ആൻഡ് ഇത് നമ്മുടെ മറയൂർ ശർക്കരയാണ്. മറയൂർ ശർക്കരയ്ക്ക് ഇത് 900 ഗ്രാംസിന്റെ പാക്കാണ്. 3.79 യൂറോസ് കേട്ടോ. പിന്നെ ഇത് ചെറുപയർ 1 kg പാക്ക്, 4.75 യൂറോ. പിന്നെ നമ്മുടെ ആവോലി, ഇതിന് ഇത് ഗോൾഡൻ പോംപ്ലെറ്റ് എന്നാണ് പറയുന്നത്. ഇത് 450 ഗ്രാംസ്, 5.8 യൂറോ. ഇനി നമ്മൾക്കുള്ളത് ഇഡ്ലി റൈസും മസാല റൈസും ആണ് പ്രൈസ് പറയാനുള്ളത്. സോ ഇഡ്ലി റൈസിന് 27.5 യൂറോ ആട്ടോ. ഇത് 10 kg ചാക്കാണ്. പിന്നെയുള്ളത് മട്ട റൈസ്. മട്ട റൈസിന് 16.5 യൂറോ. ഇതും 10 kg ആണ്. ഞാൻ രണ്ട് സാധനം കൂടെ വാങ്ങിണ്ടായിരുന്നു. കറിവേപ്പില ഇച്ചിരി വാഴയിലയും കൂടെ വാങ്ങിണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയും കൂടെ പ്രൈസ് കാണിക്കാം. ഇത് കറിവേപ്പില, ഇങ്ങനെ ചെറിയ പാക്കറ്റിലായിട്ടോ നമുക്ക് കിട്ടാറ്. ഇത് കറിവേപ്പില. ആൻഡ് ഇത് വാഴയില. വാഴയില 200 ഗ്രാംസിന്റെ വാഴയിലാണ്. ഇപ്പൊ കറി ലീവ്സിന്റെ ഒരു പാക്കിന് 2.5 യൂറോ. വാഴയിലയുടെ ഈ ഒരു പാക്കറ്റ് 200 ഗ്രാംസിന്റെ പാക്കറ്റിന് 3.99 യൂറോസ്. അപ്പൊ ഇതാണ് നമ്മുടെ ടോട്ടൽ ഇന്നത്തെ പർച്ചേസ്. അപ്പൊ വളരെ ബേസിക് ആയ സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ചക്കപ്പഴം ഒരു, അതായത് ലക്ഷറി എന്ന് പറയാം. അതൊഴിച്ചാൽ ബാക്കി നമ്മുടെ ബേസിക് ആയ സാധനങ്ങളാണ്. ഇത് എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ടുള്ള പർച്ചേസ് ഒന്നും അല്ല കേട്ടോ. കാരണം അരിയൊക്കെ ആണെങ്കിലും നമുക്ക് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും, പച്ചരി എല്ലാം. അപ്പൊ നമ്മള് ടോട്ടല് 110 യൂറോസ് ആണ് നമ്മുടെ പർച്ചേസില്. ഇപ്പൊ സോ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിപ്പോ
ഇന്ത്യൻ ഗ്രോസറി ഷോപ്പിൽ പോയാൽ അത്യാവശ്യം എങ്ങനെയാണ് പ്രൈസസ് ഒക്കെ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ ഹോപ്പ് യു എൻജോയ്ഡ്. സി വിത്ത് അനദർ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം. ബൈ.